ഹേയ് ഗായ്സ്, വെൽക്കം ടു ലിതിൻ ടെക് മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നുമല്ല, വൈഫൈ കോളിങ്ങിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ വിഒ വൈഫൈ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ വൈഫൈ കോളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെ ഇനി എന്ത് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളോട് ചോദിക്കാനുള്ള വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് ഒരു ഫോൺ ചെയ്യുന്നത് നമ്മൾ, അല്ലെ എങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? എന്ത് ചോദ്യമാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ഫോണിൽ ഒരു സിം ഇട്ടുണ്ടാവും. ആ സിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐഡിയയുടെ ആവാം, വോഡഫോണിൻ്റെ ആവാം, അങ്ങനെ ഏത് ബ്രാൻഡ് ആവാം, അല്ലെ ഏതൊരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ആവാം. അപ്പോൾ ആദ്യം തന്നെ ഫോൺ എന്ത് ചെയ്യും, ഈ ഓപ്പറേറ്ററായിട്ട് നമ്മുടെ സെല്ലുലാർ ടവർ, നമ്മുടെ അവിടെ വെച്ചുള്ള ടവറായിട്ട് നമ്മുടെ ഫോണിനെ കണക്ട് ചെയ്യും. എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നോർമലി കോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് റേഞ്ച് കിട്ടാത്ത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. ഈവൻ നമ്മൾ ഇത്രയും പുരോഗമിച്ചിട്ട് ഇന്നും റേഞ്ച് കിട്ടാത്ത ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് റേഞ്ച് കിട്ടുന്നുണ്ടാവും, വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കിട്ടലില്ല അല്ലേ. അല്ലെങ്കിൽ ചില ഏരിയാസിൽ മാത്രമെങ്കിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് റേഞ്ച് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയും പിടിച്ച് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ റേഞ്ച് തപ്പി പിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് വേറൊരു തരത്തിൽ കോൾ ചെയ്യാൻ പറ്റും, അതായത് ഇൻ്റർനെറ്റ് വഴി കോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, വേറൊന്നുമല്ല, വാട്സപ്പ് വഴി നിങ്ങൾ കോൾ ചെയ്യാറുണ്ട്, സ്കൈപ്പ് വഴി നിങ്ങൾ കോൾ ചെയ്യാറുണ്ട്, മെസ്സഞ്ചർ വഴി നിങ്ങൾ കോൾ ചെയ്യാറുണ്ട് ഇല്ലേ. അതായത് ബേസിക്കലി എന്താ, അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പക്ഷേ അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ, നിങ്ങളുടെ ഇപ്പം നിങ്ങൾ വാട്സപ്പ് വഴിയാണ് ഒരാളെ വിളിക്കുന്നതെങ്കിൽ ആ വിളിക്കുന്ന ആളുടെ കയ്യിൽ എന്ത് വേണം, വാട്സപ്പ് വേണമല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കൈപ്പ് വഴി വിളിക്കുന്നതെങ്കിൽ ആ വിളിക്കുന്ന ആളുടെ കയ്യിലും സ്കൈപ്പ് ഉണ്ടാക്കണം, ആ സ്കൈപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നമുക്ക് എന്താണ് ഓൾമോസ്റ്റ് ഒരു സോൾവ് ചെയ്യുന്ന രീതിയിലാണ് വൈഫൈ കോളിങ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഇൻസ്റ്റഡ് ഒരു സെല്ലുലാർ ടവർ വഴി വിളിക്കുന്നതിന് പകരം നമ്മൾ വൈഫൈ നെറ്റ്വർക്ക് വഴിയാണ് കോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ഇത്തിരി എന്നാ കൺഫ്യൂഷൻ വരും, എങ്ങനെയാണ് നോക്കാമല്ലേ നമുക്ക് എൻ്റെ വർക്കിങ്. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെയോ ഐഡിയയുടെയോ അല്ലെങ്കിൽ അല്ല ജിയോയുടെയോ അല്ലെങ്കിൽ ഏഷ്യൻ്റിൻ്റെയോ ഏതെങ്കിലും ഒരു ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോഡത്തിൽ ഇപ്പോൾ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പം നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യുക, നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, ഫോണിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ മോഡത്തിൻ്റെ ഹോട്ട്സ്പോട്ടിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങളുടെ ഫോണും നിങ്ങളുടെ വൈഫൈ ആ മോഡും തമ്മിൽ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. ഇനി നിങ്ങൾ ഫോൺ വിളിക്കാൻ തുടങ്ങുകയാണ്. നോർമലി നിങ്ങളുടെ ഡയലറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ വിളിക്കുകയാണ്. പക്ഷെ ഇവിടെ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ഇങ്ങനെ സെല്ലുലാർ ടവറിൽ പോയി കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ കോള് പോകുന്നത് ഈ വൈഫൈ നെറ്റ്വർക്ക് വഴി നിങ്ങളുടെ മോഡത്തിലേക്ക് പോകും. എന്നിട്ട് ആ മോഡം വഴി എന്താണ്, ആ മോഡത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് വഴിയാണ് ആ കോള് കണക്ട് ചെയ്യുന്നത് അവിടേക്ക് വിളിക്കുന്ന ആളുടെ അടുത്തേക്ക്. ഓക്കെ, അല്ലാതെ ഒരു ടവർ വരെ ഒരു സെൽ ടവർ വഴിയല്ല എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്നത് പകരം നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കിലുള്ള ഇൻ്റർനെറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് വൈഫൈ കോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ മാത്രമാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എവിടെ വൈഫൈ കിട്ടുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി ഇങ്ങനെ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എയർപോർട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്മുടെ ഫോണിന് റേഞ്ച് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുള്ള എയർപോർട്ടിലൊക്കെ അതങ്ങ് യൂസ് ചെയ്ത് ഫോൺ വിളിക്കാം. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എവിടേക്കാ, പുറം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവർക്ക് പെട്ടെന്നായിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ ഇരിക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സമയമായിരിക്കും. പക്ഷേ അവർക്ക് ഫോൺ വിളിക്കണം എന്ന് നിൽക്കുക, അവർക്ക് ഇൻ്റർനാഷണൽ റോമിംഗ് ഫെസിലിറ്റി അവരുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പകരം അവിടെ എയർപോർട്ടിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് വിളിക്കാം. അതാവുമ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് അഡീഷണൽ ചാർജൊന്നും കൊടുക്കണ്ട, നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് വിളിക്കുന്നതിന് അഡീഷണൽ നിരക്കുകളൊന്നും അവിടെ ഇല്ല. അതാണ് വൈഫൈ കോളിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വൈഫൈ കോളിങ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആക്കുക, അതിൽ എങ്ങനെയാണ് അത് അണേബിൾ ചെയ്യാൻ നോക്കുക, അതായത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വൈഫൈ കോളിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ഓൺ ആക്കി ഇടണം ആദ്യം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ വല്ല പുതിയ അപ്ഡേറ്റ് വന്ന് എടുക്കുന്നുണ്ടോ നോക്കുക ഫോണിനെ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫീച്ചർ അവർ അണേബിൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങനെ ഫീച്ചർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഫ്യൂച്ചർ അപ്ഡേറ്റിൽ എന്തായാലും നിങ്ങളുടെ ഫോണിൻ്റെ മാനുഫാക്ചറേഴ്സ് അത് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഫീച്ചർ ഉള്ളവരെന്ത് ചെയ്യാം, അത് ഓണാക്കി എപ്പോഴും ഓണാക്കി ഇടുക. അങ്ങനെ ഓണാക്കി ഇടാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യമുണ്ട്, നിങ്ങളൊരു വൈഫൈയിൽ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാൻ മാത്രമല്ല കോളുകൾ റിസീവ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ വൈഫൈ നെറ്റ്വർക്ക് വഴി
പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വൈഫൈ വിഒ വൈഫൈ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടെക്നോളജി തന്നെയാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ഇന്ത്യയിൽ നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഓരോ ഏരിയസ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി കാണുന്നവരെ ബൈ ബൈ.